ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കിങ്ങനെ വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് മൂന്ന് ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ നെറ്റിൻ്റെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്തിൻ്റെ അളവ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇത് നമുക്ക് ഈ ക്ലോത്തിൻ്റെ നെറുനെടിയിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ നെറുനെടിയിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സീഡിയോ അല്ലെങ്കിൽ സീഡിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു കാർഡ്ബോർഡോ ആണ്. നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒപ്പം വെച്ച് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റിക്കൊടുക്കുക. നല്ല രീതിയിൽ ഇടവരാത്ത രീതിയിൽ വേണം ചുറ്റിക്കൊടുക്കാൻ. ഇത് ഞാൻ ഇടവരാത്ത രീതിയിൽ ഇവിടെ നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റിലാണ് നമുക്ക് ചുറ്റിയെടുക്കേണ്ടത്. ഇനി ഒരു കത്രി കൊണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെട്ടിക്കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ നേരെ റൗണ്ടായിട്ട് തന്നെ വെട്ടിക്കൊടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കൊന്ന് വെട്ടി മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കാർഡ്ബോർഡ് മാത്രം റിമൂവ് ചെയ്യുക. ഇനി ഞാനിവിടെ ഇതേ ക്ലോത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മടക്കി ചുരുട്ടിയതിന് ശേഷം നമുക്ക് വെച്ച് നന്നായി ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കെട്ടിക്കൊടുക്കാൻ. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമുക്ക് ഇതിൻ്റെ മേൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണുള്ളത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഹെയർ ബാൻഡിന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അതുമേ ഒട്ടിച്ചു കൊടുക്കുക. അടിഭാഗത്ത് കൂടി ഗം അപ്ലൈ ചെയ്ത് ഒരു കോട്ടൺ ക്ലോത്ത് കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ ഐറ്റംസിലേക്ക് നമുക്ക് പോവാം. ഇതിനു വേണ്ടി നെറ്റിൻ്റെ തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതിൻ്റെ ഒരു ഭാഗം നെറുനെറി ആയിട്ട് മടക്കിയതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കാർഡ്ബോർഡുമേ ചുറ്റിക്കൊടുക്കുക. അപ്പോൾ 40 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ് ഈ ക്ലോത്തിൻ്റെ അളവ്. ഇനി ഇതിൻ്റെ സൈഡ് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേണം നിങ്ങൾ സൈഡ് കട്ട് ചെയ്യാൻ. ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഇത് സൈഡ് വെട്ടിയതിന് ശേഷം നന്നായി ലെവലാക്കി വെച്ചിട്ട് നമുക്ക് ഇതേ ക്ലോത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിനെ സെൻറ്ററിൽ വെച്ച് കെട്ടിക്കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തും ചെയ്യുന്നുണ്ട്.
നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഭാഗം കൂടിയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ക്രാബിന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ച് അമ്മ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ കോട്ടൻ്റെ ക്ലോത്തിൻ്റെ മുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് അതിൻ്റെ മുകളിൽ നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് കോട്ടൻ്റെ സൈഡിൽ ചെയ്തെടുക്കുക, അമ്മ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ ഒരു ക്രാബിനെ വളരെ അധികം ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നെറ്റിൻ്റെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. സ്റ്റിച്ച് മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലൂടെയും സ്പോഞ്ച് ബീഡ്സോ അല്ലെങ്കിൽ നോർമൽ ബീഡ്സോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്പോഞ്ച് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ ഞാനിവിടെ സ്പോഞ്ച് ബീഡ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഭാഗവും മടക്കിയതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പ് ഊരിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റോൺ വയർ ഉപയോഗിച്ച് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു അരികേറ്റ് ക്ലിപ്പിൻ്റെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്.